എല്ലാവരും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഫുജൈറയിലേക്ക് ഒരു ചെറിയൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. നമ്മളിതാ ഇപ്പോൾ ഫുജൈറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുജൈറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് വലിയ വലിയ മലകളും അതുപോലെ തന്നെ ബീച്ചും, പിന്നെ നമ്മളിപ്പോൾ കോർഫക്കാൻ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ യു എയിലെ തന്നെ ഏറ്റവും വലിയ ടണലും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു മജിഷ്യൻ തൻ്റെ മാജിസ്റ്റി കൊണ്ട് നിർമ്മിച്ച അത്ഭുത നഗരമാണ് ദുബായ് എന്നാണല്ലോ പറയാറുള്ളത്. ഈ ഒരു അത്ഭുത നഗരത്തിൽ എനിക്ക് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണിൻ്റെ നിറംമാറ്റമാണ്. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടുത്തെ മണ്ണിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മണ്ണിനൊരു ചുവപ്പ് കളറായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ഇടയ്ക്ക് എപ്പോഴും ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു വൈറ്റ് കളറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന അനുസരിച്ച് ഇവിടുത്തെ മണ്ണിൻ്റെ കളറും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എനിക്കെപ്പോഴും ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ ഈ ഒരു മണ്ണിൻ്റെ നിറംമാറ്റം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദൂരം ഇങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ കുന്നുകളൊക്കെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഷാർജയിൽ നിന്ന് ഈ ഒരു റൂട്ട് വഴി പോവുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ വലിയ വലിയ കുന്നുകളൊക്കെ കാണുന്നില്ലേ. ശരിക്കും ഇതിപ്പം പുതുതായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റോഡാണ്. ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ കോർഫക്കാൻ റോഡ് ഇവർ ഉണ്ടാക്കിയിട്ട്. ഇതിപ്പം ഈ കുന്നുകളൊക്കെ നിരത്തിയിട്ടാണ് ഇവർ ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പം അങ്ങോളം നമ്മൾ കോർഫക്കാൻ സിറ്റി എത്തുന്നത് വരെ ഇതുപോലെ വലിയ വലിയ കുന്നുകൾ തന്നെയാണുള്ളത്. അതിൻ്റെ ഇടയിൽ ടണലുകളും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു 3-4 ടണലും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് സിറ്റിയിലേക്ക് എത്തും. അപ്പം നമ്മളിതാ ഇപ്പോൾ കോർഫക്കാൻ റോഡിലെ ടണലൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവർ ഈ ഒരു ടണല് വലിയ ഈ മലകളൊക്കെ തുരന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോഴത്തേക്ക് റേഞ്ചൊക്കെ കട്ടായി പോകും കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ ആ വലിയ ടണൽ ഇതല്ല. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ടൗണിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മളങ്ങനെ കുന്നും മലയും തുരങ്കവും ഒക്കെ കടന്ന് ഇവിടെ കോർഫക്കാൻ സിറ്റിയിലുള്ള ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പാരച്യൂട്ടൊക്കെ കണ്ടില്ലേ, ഇവിടെ പാരാഗ്ലൈഡിംഗ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പാരാഗ്ലൈഡിംഗ് എല്ലാം നടത്താം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഐലൻഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഐലൻഡിലേക്കൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു കോർഫക്കാൻ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു ഫുൾ ഡേ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റിസോർട്ടിലേക്കാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 10-17 മിനിറ്റേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം എത്താനായി. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ചതിന് ശേഷമാണ് അവിടെ കയറുന്നത്. അപ്പോൾ ശരിക്കും 3:30 ആയിട്ടുണ്ട്. 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇവിടെ ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു സൈഡ് മൊത്തം വലിയ വലിയ മലകൾ, അതുപോലെ അപ്പുറത്തെ സൈഡിൽ കടലും. അപ്പോൾ നമുക്ക് 2 പ്രകൃതി ഭംഗിയും കൂടെ ഒരുപോലെ ആസ്വദിച്ച് ഈ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചുകൊണ്ട് പോവാണ് ഇവിടെ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ എത്താനായി. ഇനി കുറച്ചേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിപ്പം എത്തും, റിസോർട്ടിലേക്ക് എത്തും. ഇപ്പം ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് ബീച്ച് റിസോർട്ടാണല്ലോ. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ളത് ബാൽക്കണി എന്നുള്ള ബീച്ച് വ്യൂ ആണ്. നമുക്കെന്തായാലും പോയി കണ്ട് അറിഞ്ഞ് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അങ്ങനെ ഞങ്ങളിതാ കുന്നും മലയും കടലും എല്ലാം താണ്ടി നല്ലോണം ആസ്വദിച്ച് ഇവിടെ എത്തി. ലീ മെറിഡിയൻ അലക്വ ബീച്ച് റിസോർട്ടിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഓക്കെ നമ്മൾ
എൻട്രി ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മരുഭൂമിയിലാണല്ലേന്നൊന്നും തോന്നൂല കേട്ടോ. നമ്മൾ കേരളത്തിലെ ഒരു സ്ഥലത്തുള്ളത് പോലത്തെ ഒരു ഇതാണുള്ളത്. ചുറ്റും നല്ല പച്ചപ്പാണുള്ളത്, കുറേ മരങ്ങളും പൂക്കളും അങ്ങനെ ഒരുപാട് പച്ചപ്പുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ ഇവിടെ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ റൂമിൽ പോയിട്ട് അവിടുത്തെ വിശേഷമൊക്കെ കാണാം. അപ്പോൾ ലീമെറിഡിയനിൽ ഞങ്ങളെ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും നല്ല ബാൽക്കണിയൊക്കെ ഉള്ള നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇവിടുത്തെ റൂം എന്ന് പറയുന്നത് സാധാരണ എല്ലാ 5-സ്റ്റാർ ഹോട്ടലുകളിലും ഉള്ളതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ്, അതുപോലെ സോഫ, കോഫി ടേബിൾ, ചെയർ, അതുപോലെ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് കേട്ടോ. അതിലാണ് അവർ അയൺ ബോക്സും പിന്നെ ലോക്കർ ഫെസിലിറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെയാണ്. പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. ഇത്രയാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ബാൽക്കണിയാണ്. കണ്ടില്ലേ, നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ബീച്ചിലേക്കുള്ള വ്യൂ ഉണ്ട്. ശരിക്കും നമ്മളിത് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കടൽക്കാറ്റ്. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. അപ്പോൾ നമുക്ക് പൂളിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ബാൽക്കണിയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വലിയ വലിയ മൗണ്ടൻസ് കണ്ടില്ലേ ഇവിടെ. അപ്പം ഈ സൈഡിൽ മൊത്തം അതുപോലത്തെ വലിയ മലകളാണുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കടലും. അപ്പം നമുക്ക് രണ്ടും കൂടെ ഒരുപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും നല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ, പുറത്തുനിന്ന് കാണുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകട്ടെ. ഇപ്പോൾ ബീച്ചിൽ നിന്ന് നമ്മളിപ്പോൾ പൂളിലേക്ക് പോവാണ്. ഇവിടെ പൂളുണ്ട്. പൂള് നമുക്ക് യൂസ് ചെയ്യാം. 8 മണി വരെയാണ് ഇവിടെ നമുക്ക് പൂൾ ഉപയോഗിക്കാൻ പറ്റുക. അപ്പം നമ്മളിപ്പോൾ പൂളിലേക്ക് പോവാണ് ഇവിടുന്ന്. ഇവിടെ ഇപ്പോൾ പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ ടവൽ വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടവൽ കൗണ്ടറിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവർ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹസ്ബൻഡ് പൂളിലിറങ്ങിയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിങ്ങനെ ഇരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ 17-ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ശരിക്കും നല്ല രസമുണ്ട്. കിളികളൊക്കെ സൗണ്ടും അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ഇല്ല, ആ ഒരു സൗണ്ടൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും ഇതിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരു കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഉള്ളത്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ കിളികളെ സൗണ്ടൊക്കെ ആയിട്ട് ശരിക്കും നമ്മളൊരു കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ശരിക്കും നമുക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവരിവിടെ കിളികളെയൊക്കെ വളർത്തുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചുപോയി. ഇപ്പം നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ റൂമിൽ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ എത്രയോ വർഷം മുന്നേ, എത്രയോ 1957 കാറൊക്കെയാണ് ഇവരിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. രാത്രി ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ചതെന്ന്. അപ്പോൾ അത് അത്ര നന്നുണ്ടായിരുന്നില്ല, പക്ഷെ അത് ബ്രേക്ക്ഫാസ്റ്റിലൂടെ പരിഹരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് ലൈവായിട്ട് അവർ ഓംലേറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഓംലേറ്റ് ഏത് വേണമെന്ന് വെച്ചാൽ അതവർ ഉണ്ടാക്കി തരും നമുക്ക്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ സ്വന്തം ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഇഡ്ഡലി സാമ്പാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാം കഴിച്ചു കേട്ടോ, ഇഡ്ഡലി സാമ്പാർ മാത്രമൊന്നുമല്ല. ഇത് എഗ്ഗ് ബോയിൽ ചെയ്യുന്നതാണ്. അതുപോലെ കുറേ കപ്പ് കേക്ക്സ്, എനർജി ഡ്രിങ്ക്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഓട്സിൻ്റെ ഒരു ഇതാട്ടോ. ഇവിടെ ഈ ഒരു മെനു എന്ന് പറയുന്നത് ഷുഗർ കൊളസ്ട്രോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു മെനുവാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും, കാരണം ഇവിടെ വലിയ തിരക്കുണ്ടായില്ല, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ റൂമിലേക്ക് പോയി. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് റിസപ്ഷനിലേക്ക് വരികയാണ്. അങ്ങനെ ലീ മെറിഡിയനിലെ ഒരു ദിവസത്തെ താമസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് ഷാർജയിലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.